മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇങ്ങനെയൊരു നശിച്ച മാനേജ്മെൻ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനല്ലാതെ മറ്റൊരു ISL ടീമിനും ഉണ്ടാകില്ല എന്ന കാര്യം നിസ്സംശയം നമുക്കിപ്പോൾ പറയാം. കാരണം അത്തരത്തിലാണിപ്പോൾ മാർക്കസ് മർഗുലോവയുടെ പുതിയൊരു ട്വീറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഗതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിലേക്ക് വളരെ ഭീമമായ ട്രാൻസ്ഫർ ഫീ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സജ്ജനാണെന്ന രീതിയിലാണിപ്പോൾ മാർക്കസ് മർഗുലോവ അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ സഹൽ അബ്ദുൽ സമദിനെ മോഹൻ ബഗാനിലേക്ക് വിട്ടു നൽകിക്കൊണ്ടായിരുന്നു പ്രീതത്തെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, പിന്നീട് മോഹൻ ബഗാനിൽ സഹൽ അബ്ദുൽ സമദ് മികച്ച രീതിയിൽ കളിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ സഹൽ പ്രീതം ഒരു സ്വാപ്പ് ഡീൽ നടന്നിട്ട് ഒരു വർഷം പിന്നീടും പോയി പോയത് പ്രീതത്തെ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിലേക്ക് തന്നെ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് വിൽക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന രീതിയിലാണ് മാർക്കസ് മർഗുലോവ പുതിയൊരു അപ്ഡേഷൻ പങ്കുവെക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന് പ്രീതം കോട്ടാലിന് ആവശ്യമാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതത്തിന് വേണ്ടി ഒരു ഭീമമായ തുക ട്രാൻസ്ഫർ ഫീ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സോഫ്റ്റ് ഡീലായിക്കൊണ്ട് അത്തരത്തിലൊരു നീക്കം നടക്കില്ല എന്നാണ് മാർക്കസ് മർഗുലോവ അപ്ഡേഷനിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും പ്രീതത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. സാമ്പത്തികമായി ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയ നേട്ടങ്ങളുണ്ടാകുമെങ്കിലും ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറുടെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.